സന്തോഷം കേട്ടോ, പരിചയപ്പെടാൻ സഹായിച്ചത് ചേച്ചി, ഭയങ്കര സന്തോഷം. നീ നേരെ മെൽബൺ ഇറങ്ങുക. അപ്പൊ ജോളി വളരെ സന്തോഷം. അപ്പൊ കാണുക കേട്ടോ, ട്യൂഷൻ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ജോളിനെ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. ഇനി ഞങ്ങൾ വീട്ടിൽ വരുന്നതാണ്, മെൽബൺ എപ്പോ വന്നാലും എത്ര കേട്ടല്ലോ. അപ്പൊ വളരെ സന്തോഷം. ഡ്രൈവർ ചേഞ്ച് ആയിട്ടുണ്ട്. ഡ്രൈവർ പൾസ്ബർഗ് വീണ്ടും എന്നാ പൾസ്ബർഗ് എന്നെ പൾസ്ബർഗ് ആ പൾസ്ബർഗ് കയറിയിട്ടുണ്ട് പുള്ളി. ഇനി ഇനിയിപ്പോ എല്ലാം സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ നടക്കും. എന്നാ വണ്ടി വിട്ടാലോ, ലൈസൻസ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ. ഓക്കെ എന്നാ. ഈ വലിയ വണ്ടി ഓടിച്ചിട്ട് അങ്ങനെ ഫീൽ ചെയ്യുന്ന എങ്ങനാ? നല്ല സുഖമല്ലേ. നമ്മള് സാധാരണ വണ്ടി ഓടിക്കുന്നവർക്ക് തന്നെ അല്ലേ. ഓക്കെ, അതിന് ഓടിക്കുന്നതിന്റെ ഒരു സ്മൂത്ത്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ഡ്രൈവറെ വീണ്ടും മാറ്റി, പുള്ളി പഴയ ഡ്രൈവർ പശക, പുള്ളി സ്പീഡാണ്. അങ്ങോട്ട് ഡ്രൈവറെ മാറ്റിയുണ്ടല്ലേ, നല്ല റൂട്ടും കാര്യങ്ങളെല്ലാം ഉണ്ടോ. ടൂറിലൊക്കെ പോകാനായിട്ട് ഇവിടെ ആദ്യം വന്ന ഒരു സ്ഥലം, നമ്മൾ അങ്ങോട്ട് റോഡ് ട്രിപ്പ് വെച്ചപ്പോൾ വന്ന സ്ഥലത്ത് കാൽവെൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങിയപ്പോൾ രണ്ട് മുട്ടന്മാരൊക്കെ ഉണ്ട്, രണ്ട് പട്ടികൾ. ഇത് എന്നാ വലുപ്പം നടന്നവരൊക്കെ അറിയും, റോഡ് വീലർ എന്നാന്ന് എനിക്കറിയാൻ പറ്റില്ല സംഭവം. അതാണ് ഭയങ്കര രണ്ടെണ്ണം തേടി നിൽക്കുന്നു. പിന്നെ പൈയുടെ ഒരു പുതിയ പൈക്കട ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ ഒരു അമ്മച്ചിയുടെ കട അപ്പുറത്തായിരുന്നു, പക്ഷേ ഇത് വേറൊരു പൈക്കടയാണ്. നല്ലൊരു പൈക്കട, അമ്മച്ചിയുടെ കട ഇന്നില്ല, നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കണ്ട അമ്മച്ചിയുടെ കടയില്ല. പൈ ഭയങ്കര ഫേമസ് ആണ്, ഒറിജിനൽ കാൽവെൽ പൈസ്. ഈ ചെറിയ ചുമ മഞ്ഞ മാനെ കൊണ്ടുവന്നാണ് വിൽക്കുന്നത്. അപ്പോൾ ഒരു ട്രെയിലർ പോകണക്കുള്ളൂ, ഗ്യാസ് സംഭവങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഇനി ഇവിടുന്ന് അധികം ഇല്ല, ഏകദേശം ഒരു 150 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 1.5-2 മണിക്കൂർ കൊണ്ട് ടൗൺസിലെ എത്തും. വണ്ടി ഓടിച്ച് നമ്മൾ നാട്ടിലെത്തി. നാട്ടിലല്ലേ, നാട്ടിലെ പറമ്പിലല്ലേ, ടൗൺസിലെ നമ്മുടെ പപ്പാടെ ഏറ്റവും വലിയ സുഹൃത്ത് തങ്ങച്ചാൻ്റെ വീട്ടിലായി പോയിരിക്കുന്നത് അല്ലേ. ആ തങ്ങച്ചാൻ്റെ സുഹൃത്തോടെ ഇവിടെ ഇപ്പം നമുക്കൊന്ന് പരിചയപ്പെടാം. പിന്നെ അദ്ദേഹത്തിൻ്റെ കൃഷി, വൻ കൃഷി, അദ്ദേഹം ഡ്യൂട്ടിയാണ് അൺഫോർച്ചുനേറ്റ് അല്ലേ. 12 മണിക്ക് പോയി, അതായത് നമ്മൾ വരുന്നത് പെട്ടെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അദ്ദേഹം പോയി, അല്ലെ അദ്ദേഹത്തോടെ നമുക്ക് കാണായിരുന്നു. ഇതാണ് നമ്മുടെ തങ്ങച്ചാൻ്റെ സുഹൃത്ത്. പേരെന്നാ? സിഡ്നിന്ന് ഇവിടെ കാണാൻ വന്നല്ലേ, ഫാമിലി ഫ്രണ്ട് ആണ്. അപ്പൊ അങ്ങനെ വന്നാ. അപ്പൊ നമുക്ക് കൃഷി അത് ഒന്ന് പരിചയപ്പെടുത്തല്ലേ. കാരണം നമ്മള് നാട്ടിലല്ല, നാട്ടിൽ നിൽക്കുന്ന ഒരു അവസ്ഥ അല്ലേ ജോ. വീടിന്റെ ഒക്കെ പുറവശത്ത് ഏതായാലും നമുക്ക് കൃഷിയൊക്കെ ജസ്റ്റ് ഒന്ന് കാണാം. ഇത് ഈ പ്ലാവ് ഒടിഞ്ഞെന്ന് തോന്നുന്നു ഇത് കാരണം അല്ലേ. ഇത് ഒടിഞ്ഞു വെയിറ്റ് കാരണം, പക്ഷെ എന്നിട്ടും ചക്കയുണ്ട്. ചക്കയുണ്ട്, ഇഷ്ടം പോലെ. ഈ ചക്ക ഇത്രയും വലിപ്പം ആവുള്ളതോ? വലുതാവും. നമ്മുടെ നാട്ടിലെ അപേക്ഷിച്ച് ചെറിയ ചക്കയാണ്. ഇത് ഇത് നമ്മുടെ നമ്മുടെ പറമ്പില് നമ്മുടെ നാട്ടിൽ നടുന്ന ചീര, ചീര അടിപൊളി. നമ്മുടെ പറമ്പിലൊക്കെ നമ്മൾ അതിൽ നടുന്ന ചീര. പിന്നെ ഏത്തവാഴ, കൂടുതലും ഏത്തവാഴ ഉണ്ട് ഇവിടെ. പിന്നെ മാവ് പൂത്ത് വരുന്നേ ഉള്ളു. ഇപ്പം സമ്മർ ആകുമ്പോഴത്തേനും പൂത്ത് പൂത്ത് മാങ്ങ ഉണ്ട്, ചില സ്ഥലങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ചെറുപഴമാണ് തോന്നുന്നില്ലേ? അത് ചെറുപഴം, അത് ചെറുപഴം. പിന്നെ കോഴികളെല്ലാം കോഴിയുണ്ടല്ലേ, പറമ്പിലൊക്കെ മുട്ടയിടും. പിന്നെ കമ്പോസ് പരിപാടി, ഇവിടെ കമ്പോസ് സിസ്റ്റം. അത് ഗാർഡൻ ഷെഡ്. ഇതൊരു അരേക്കർ സ്ഥലമുണ്ട്, അരേക്കർ സ്ഥലമുണ്ട്. എങ്ങനെ കെയിൻസ് പിടിച്ചപ്പോ ടൗൺസിലേക്ക് മാറുന്ന ലക്ഷണം? നല്ല ചക്കയും കാര്യങ്ങളും എല്ലാം നിൽക്കണം. നല്ല സുഖം ഇവിടെ, നല്ല സുഖം, നല്ല സുഖം. ഈശേ, കപ്പളങ്ങ ഉണ്ടോ? ഇതുകൊണ്ടല്ലോ. അപ്പം നമ്മളിത് നമ്മുടെ തങ്കച്ചാൻ്റെ വീട്ടിലെ കപ്പളങ്ങ ഉണ്ടല്ലോ, പല മോഡലുള്ള കപ്പളങ്ങയാണത്. ഇത് കണ്ടല്ലോ, ഇവിടെ ഇവിടെയും കിടപ്പുണ്ട്. ഇവർക്ക് ഇതൊന്നും വേണ്ടെന്ന് തോന്നുന്നു, കാരണം ആയി വരുന്നേ ഉള്ളൂ ഒന്നാമത്തെ കാര്യം. പിന്നെ ഈ സമയമാകുമ്പോൾ ഇനി പതുക്കെ ആയി വരുന്നുള്ളൂ, കപ്പളങ്ങ സീസണൊക്കെ ആകുന്നല്ലേ ഉള്ളൂ. അവരുടെ ഇവരുടെ വീടിൻ്റെ ബാക്ക് സൈഡ് ഭയങ്കര രസമാണ് കാണാം അല്ലേ. ഏ, വെള്ളരിക്കാൻ തീ? ആ, വെള്ളരി, വെള്ളരിക്ക. നമ്മുടെ സ്വന്തം പേരാ ഇത്, ചേമ്പ്. ഏ, ആ സൈഡ് ഇഷ്ടം പോലെ കപ്പളങ്ങ നിൽക്കുന്നു, എല്ലാ സാധനങ്ങളും അടിപൊളി. അതെ 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 അതെ, ഇത് കണ്ടല്ലേ ഇവരുടെ കോഴിക്കോട്. പിന്നെ കോഴിക്കോടിന് ഇവിടെ നിൽക്കുന്ന സംഭവങ്ങൾ ഞാൻ പ്രത്യേകിച്ച് ഒന്ന് കാണിച്ചു തരാം. കപ്പ, കപ്പയൊക്കെ ആ സൈഡിൽ വിൽപ്പുണ്ട്. കപ്പ അവിടെ അവിടെ കപ്പയുണ്ട്. പിന്നെ അതേ കോവയ്ക്ക ഉണ്ട്. ഇതാണ് കോഴിക്കോട്. അപ്പം ഇവിടെ ഈ സംഭവങ്ങൾക്ക് വളവും കൂടെ ആകാം കേട്ടോ. ഇവിടെ കുറച്ച് കൃഷിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇത് ഒരു ഷെഡാണ്, അതിനകത്ത് കുറച്ച് പുല്ല് വെട്ടാനുള്ള വണ്ടി, അതിൻ്റെ കാര്യങ്ങളും, ഈ കൃഷി ചെയ്യാനുള്ള അരിതാഴികളെല്ലാം ഇരിപ്പുണ്ട്. പിന്നെ അത് നല്ല അടിപൊളി നാരകം നിൽപ്പുണ്ട്. ചെറുനാരങ്ങയാണെന്ന് എനിക്ക്, ചെറിയ നാരങ്ങ ഉണ്ടല്ലേ. പക്ഷെ ഇവിടെ ആരും ഉപയോഗിക്കുന്നില്ല ഇവിടെ കിടപ്പ്. പിന്നെ നല്ല അടിപൊളി പേര, കപ്പ എന്ന് വേണ്ട എല്ലാ നാട്ടിലുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. എൻ്റെ ഒരു ഏത്തവാഴ ഉണ്ടായിരിക്കുന്നു, ഉണ്ടോ, എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇത് കണ്ടല്ലേ, നല്ല മുരിങ്ങ, ഒന്നാന്തരം ജിഷ മുരിങ്ങ ഉണ്ടല്ലേ, മുരിങ്ങ, മുരിങ്ങ, ഈ സംഭവങ്ങളെല്ലാം ഉണ്ട് കേട്ടോ.
അത് ആ സൈഡ് മുഴുവൻ മല്ലിയാ തോന്നല്ലേ? ആ ഓ കപ്പലണ്ടിയാണോ? സത്യം ഇത് ആദ്യമായിട്ട് കാണാം കേട്ടോ. തോന്നേ മറ്റേ കടലില്ലേ? ഓക്കെ 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 ഓക്കെ. അതിനകത്തുണ്ടോ സാധനം? ഇല്ലേ അത് കൊള്ളാം. പൊട്ട പൊട്ട വേറെ കാണും ചെറുത്. അതെനിക്കറിയാൻ പറ്റില്ല, ഞാൻ ഇത് ആദ്യമായിട്ട് കാണും കേട്ടു. കപ്പലണ്ടിയുടെ പരിപാടി. ഓ ഓ പൊളി പൊളി പൊളി. ഇതേ വേണ്ടത് അടിപൊളി ആണല്ലേ. വേണ്ട നല്ല ചുമലച്ചീര നിൽക്കുന്നത്. ഇവിടെയും ചെറിയ കപ്പയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എനിക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് ഇതിന് പുറകെ നല്ല കൃഷി. ഇത് പാവയ്ക്ക പാവയ്ക്കാടുണ്ടെങ്കിൽ അതിന് പോയി കണ്ടാക്കാം. കാരണം ഈ കൃഷിയൊക്കെ എത്രയും കണ്ടാലും ആൾക്കാർക്ക് മതി വരികയല്ല. അതുകൊണ്ടില്ല കൃഷി കുരുമുളക് നമ്മുടെ നാട്ടിലുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഒരു നമ്മുടെ തങ്കച്ചാൻ്റെ വീടിൻ്റെ പുറകോശമാണ് ഉള്ളത്. ഇത് ഉള്ളത് സംഭവങ്ങളെല്ലാം ഉണ്ട്. ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നല്ല മനോഹരമായ ഒരു മൗണ്ടനാണ് മുകളിൽ. കാരണം ഒരു താഴ്വരയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. മട്ടി പോളി നമ്മുടെ ബൊഹൈൻമുല്ല എല്ലാ സംഭവങ്ങളുണ്ട്. ബാക്കിയാടുണ്ട്, ഏകദേശം അര ഏക്കർ ഉണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് ഫ്രണ്ട് വശവും ഒന്ന് കാണാം. ഇത് അവിടെ തൊട്ടപ്പുറത്ത് ഒരു പ്ലാന്റ്, അതെന്നെ സംഭവം അതൊന്ന് കാണിച്ചു. നമ്മുടെ ഇവിടെ വലിയൊരു സംഭവം കപ്പളങ്ങ ഏതാ? ആ കറിവേപ്പില. ഇഷ്ടം പോലെ കറിവേപ്പില ഇവിടെ ഉണ്ട്. കറിവേപ്പില ഇങ്ങനെ ചെറവറ ഉണ്ടായേക്ക. ഓമയ്ക്ക ഇഷ്ടം പോലെ ഞാൻ പറയാം കാണിച്ചായിരുന്ന സംഭവം. ഇതന്നെ ഇത് ഇവിടുത്തെ ഞാൻ ഇവിടെ കണ്ടേക്കുന്നതാ ചോദിച്ചത്. നമ്മുടെ ചെന്നൈയിലോ മെൽബണിലോ കൂടെ അല്ല, വീട്ടിൽ തന്നെയാണ് എസ് ടി പി പ്ലാന്റ്. സിവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്. നമ്മുടെ വീട്ടിലെ വേസ്റ്റ് എല്ലാം ഇത് ഒരു നാല് പ്രോസസ്സാണ്. ഫസ്റ്റില് അവിടെ നിന്ന് നമ്മുടെ വീട്ടിലെ കിച്ചണിലെ വെള്ളം, ബാത്റൂം, ടോയ്ലറ്റ് എല്ലാം ഇവിടെ വരും. ഫസ്റ്റ് ടാങ്കി വരും. പിന്നെ അത് ട്രീറ്റ് ചെയ്ത് സെക്കൻഡ് ടാങ്കി വരും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ക്ലീൻ ചെയ്ത് തേർഡ് ടാങ്കി പോകും. തേർഡിൽ നിന്ന് പ്യുവർ വാട്ടർ മാത്രം അതിന് ഫ്ലഡ് എല്ലാം താഴോട്ട് പോകും. ആ ടാങ്കി എന്നുള്ളത് ആ വെള്ളം ഇവിടുത്തെ ചെടിക്ക് പോകും. അതൊരു നല്ല കാര്യമല്ലേ. വെള്ളം വിട്ട് വേസ്റ്റ് ഇല്ല. കൗൺസിൽ വന്നിട്ട് ഈ മോട്ടർ ടെസ്റ്റ് ചെയ്ത് അവർ കൗൺസിലിൽ നിന്ന് എവരി 3 മന്ത്സ് വന്നിട്ട് ഇതിന്റെ എല്ലാം ടെസ്റ്റ് ചെയ്തിട്ട് അതിന് വേണ്ട ടാബ്ലറ്റ് കൊടുക്കും. നമ്മളൊന്നും അറിയണ്ട. അതുകൊണ്ട് കൗൺസിൽ ടാക്സ് കുറവുണ്ട്. കുറവുണ്ട്. അതൊരു നല്ല സിസ്റ്റം. നമ്മളവിടെ ഇല്ലല്ലോ. നമ്മളവിടെ ഭൂമിക്ക് അടിക്കൂടല്ലേ ഇതെല്ലാം പോകുന്നത്. അടിയുടെ പോകുന്നു. അങ്ങനെ സിസ്റ്റം ഉണ്ട്. നമ്മുടെ മൾബറി മൾബറി ഉണ്ട്. മാവുണ്ട്. മാവുണ്ട്. എന്ന് വേണ്ട ഓമയ്ക്ക ഉണ്ട്. എല്ലാ സംഭവങ്ങളും ഉണ്ട് അല്ലേ. കുരുമുളകുണ്ട്. അതെ അതെ. അണ്ടി കപ്പലണ്ടി ഉണ്ട്. അതെ അതെ. അങ്ങനെ എല്ലാം എല്ലാ സംഭവങ്ങളും ഉണ്ട്. നല്ല കാലാവസ്ഥ. അതെ അതെ. സൂപ്പർ കാലാവസ്ഥ. നമുക്ക് കൃഷി ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമ്മള് തങ്കച്ചാന്റെ വീട്ടിൽ ഇരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കാണ്. ജിജോ ഈ കപ്പ എന്ന് പറയുന്നത് ഇവിടുത്തെ സ്വന്തം കപ്പയല്ലേ? വീട്ടിലുണ്ടാക്കി. അപ്പൊ തങ്കച്ചാന്റെ വൈഫ് ചേച്ചി. ചേച്ചിന് പേരെന്നു പറഞ്ഞേ? അച്ചു. വേറൊരു ചേച്ചി പറയാം. ഇപ്പൊ നമ്മുടെ പേര് റൂബി ചേച്ചി. രണ്ട് മാതാനം. രണ്ട് മാതാനത്തെ പഴയ ആൾക്കാരാണല്ലേ. ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കപ്പയൊക്കെ നമ്മൾ കാണിച്ചില്ലേ. അവിടെ നിന്ന് പറിച്ച കപ്പ ഒന്നാം കപ്പയും മുളക് പൊട്ടിച്ച് ഇത് നമ്മുടെ അവിടെ കിട്ടുമോ? നമ്മളവിടെ ഫ്രോസൺ മേടിക്കണം. ഇതാണോ ഇതാണ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അയച്ചാൻ ഡ്യൂട്ടി ആയിപ്പോ അല്ലേ? ഡ്യൂട്ടി ആയിപ്പോ അല്ലെങ്കിൽ അച്ചാൻ ഇവിടെ കണ്ടോ? ഞങ്ങൾ പെട്ടെന്ന് വിളിച്ച് പറഞ്ഞോണ്ടാണ് അല്ലേ. ജിജോ എന്നാ പോയാലോ. അപ്പൊ ചേച്ചി വളരെ സന്തോഷം കേട്ടോ, പരിചയപ്പെടാൻ സഹായിച്ചത്. ചേച്ചി ഭയങ്കര സന്തോഷം. നീ നേരെ മെൽബണിൽ ഇറങ്ങുക. ചേട്ടാണോ? ഓക്കെ ഓക്കെ. എന്നാ നമുക്ക് പോയാലോ. ഇപ്പൊ നമ്മള് നേരെ എയർപോർട്ടിലാണ്. ഇതാണ് തങ്കച്ചാൻ വീടിന്റെ ഫ്രണ്ട് വശം അല്ലേ. നല്ല മലനിരകളാണ് ആ കാണുന്നത്. ഒരു ഭംഗിയൊക്കെ കൊണ്ട് ഒരു കാപ്പി, രാവിലെ ഒരു കാപ്പി കുടിച്ചാൽ എന്ത് കിട്ടും? ജിജോ എന്നാ കിട്ടും? ഒരു കുളിർമ കിട്ടും. എന്നാ നമുക്ക് വിട്ടാലോ. നല്ല നെയ്ബർഹുഡ് അല്ലേ? അടിപൊളി. എല്ലാ വീടുകളും നല്ല പുതിയ വീടുകൾ. അതെല്ലാം നല്ല അരേക്കർ ഒരേക്കറുള്ള വീടുകളായിരുന്നു മുഴുവൻ. നല്ല നല്ല കൃഷി എല്ലാ വീടുകളും. ചേച്ചിയുടെ വണ്ടിയാണ് പോകുന്നത്. നമ്മളെ ഒന്ന് ഗൈഡ് ചെയ്യാനായിട്ട് പോകണം, തലക്ക് ഇറക്കി വിടാനായിട്ട്. ഇതെല്ലാം പുതിയ വീടുകളാണ്, ബ്രാൻഡ് ന്യൂ വീടുകളാണ്. അതായത് ആ വീട് നല്ല രസമുണ്ട് കാണല്ലേ. പനയും പനയും തെങ്ങും അക്കയും മാങ്ങായും മുരിങ്ങയിലേയും കോഴിയും അല്ലേ കാടയും എല്ലാ സംഭവങ്ങളും ഉണ്ട്. നല്ല നല്ല വെതർ. അതെ ഈ വീടാണ്. നല്ല സൂപ്പർ പുതിയ വീടാണ്. നല്ല അടിപ്പൻ വീടാ. അതുകൊണ്ടല്ലേ നല്ല വീട്. വലിയ വീടാ. വലിയ വീട്. അപ്പതേ ഞങ്ങള് നമ്മുടെ അവിടുന്ന് നമ്മുടെ തങ്കച്ചാന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയല്ലേ. പപ്പാന് ഉറ്റ സുഹൃത്തായിരുന്നു. അനു എങ്ങനെ അവിടെ ബിരിയാണി കാര്യങ്ങളും എല്ലാം? കപ്പ 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 കാര്യ ബിരിയാണി മുളക് ഉള്ളപ്പോ അതാ കഴിച്ചത് അല്ല. ബിരിയാണി കപ്പയും മുളക് പൊട്ടിച്ചതല്ലേ. അതിന്റെ ഒരു കൊതി.
അപ്പൊ നമ്മള് നേരെ എയർപോർട്ടിലോട്ട് പോവാണ്. എയർപോർട്ടിൽ ചെന്നിട്ട് ഇവരെ ഇറക്കിയിട്ട് തിരിച്ച് നമ്മൾ വണ്ടി ഏടുന്ന സ്ഥലത്ത് ഈ വണ്ടി കൊണ്ട് കൊടുക്കണം അല്ലേ? അവിടെ കൊടുത്തിട്ട് നമ്മുടെ സൂത്ത് അപ്പൊ അവിടെ വരും. ആ പുള്ളി നമ്മളെ വീണ്ടും എയർപോർട്ടിൽ വീണ്ടും കൊണ്ടാക്കും. കാരണം അങ്ങനെയാണ് നമ്മുടെ യാത്ര. അപ്പൊ നമുക്ക് നേരെ എയർപോർട്ടിലോട്ട് അല്ലേ? ഓക്കെ. അപ്പൊ നമ്മുടെ യാത്ര, നമ്മുടെ റോഡ് ട്രിപ്പ് ഇവിടെ അവസാനിക്കല്ലേ? വീട്ടിൽ ചെന്നിട്ടാണ് വീഡിയോ അവസാനിക്കുന്നത്. ദൈവല്ലേ നമ്മുടെ വണ്ടി നമ്മളെ സുരക്ഷിതമായിട്ട് ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. ദൈവം അനുഗ്രഹിച്ച് യാതൊരു പൊറളോ ഒന്നും വന്നില്ല അല്ലേ? നമ്മുടെ വണ്ടി മിസ് ചെയ്യുന്നു. അവൻ യാതൊരു പുറക്കം ഉണ്ടാക്കിയിട്ടില്ല അല്ലേ? പുതിയ വണ്ടിയാണ്. ഒരാഴ്ച നമ്മുടെ കൂടെ നമ്മുടെ മനപ്പുറക്കായിരുന്നു. കാരണം ഈ വണ്ടി ഇതാണ് കൂടുതൽ ഓടിച്ചത്. ഞാൻ ശകലെ ഓടിച്ചില്ല, വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പം ഇവർ പറഞ്ഞതിനകത്ത് ഇന്ന് സൺഡേ ആണ്, എന്നിപ്പോൾ വണ്ടി ഇവിടെ കൊണ്ടുവിടുക. അവർ അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് അവരെ എയർപോർട്ടിൽ കൊണ്ടുവിടുക. അപ്പം ഞങ്ങൾ നേരെ നമ്മുടെ എല്ലാവരെയും പ്രിങ്ങിണികളെ ഞങ്ങൾ അവിടെ കൊണ്ടാക്കി ഞങ്ങളിവിടെ വന്നപ്പോൾ നമ്മുടെ സുഹൃത്ത് നമ്മളെ പിക്ക് ചെയ്ത് വീണ്ടും എയർപോർട്ടോട് ഉണ്ടാക്കി. ഇവിടെ ഒരു ഒന്നര കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം നമ്മളത് കാണാൻ വേണ്ടി വന്നാണ്. അപ്പോൾ അതായത് നമ്മുടെ വണ്ടിയൊക്കെ വെച്ചു. ഇനി നമുക്ക് നേരെ എയർപോർട്ടോട് പോകാം. അപ്പോൾ ബൈ ബൈ. നമ്മുടെ സ്വന്തം വണ്ടിയായിരുന്നു അല്ലേ? അപ്പോൾ അവനോട് പറഞ്ഞ് ഇനി എന്തെങ്കിലും ഒരിക്കൽ കാണും വരെ വണക്കം അല്ലേ? എന്തെങ്കിലും ജിജ അല്ല ഇൻസ്പെക്ഷൻ ചെയ്യണം, എന്തെങ്കിലും സാധനം അകത്തുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കുകയാണ് അല്ലേ? കുഴപ്പമൊന്നുമില്ല. ലൈറ്റ് ആവല്ലോ. ആ അത് കുഴപ്പമില്ല, അതെല്ലാം ഓക്കെ. ആണോ ഇങ്ങനെ ഈ 1300 മെറ്റോറിൻ്റെ അല്ലേ? ഇതാണ് കമ്പനിയാണ്, ലോക്കൽ കമ്പനിയാണ്. അവർ പറഞ്ഞു അതിനകത്ത് വണ്ടി ഇടണമെന്നാണ് പറഞ്ഞത്. അതിനകത്ത് ഇട്ടായിരുന്നാ? ഇതിനകത്ത് ഇടണ്ടേ? മഞ്ഞക്കകത്ത് ആണോ? ഓക്കെ, അവിടെ ഇട്ടു. ഇന്ന് എടുക്കാനല്ലോ. ഓക്കെ. അപ്പോൾ നമ്മൾ നമ്മുടെ പോയാലോ, നമ്മുടെ സുഹൃത്ത് നമ്മളൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നേരെ എയർപോർട്ടിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ സുഹൃത്ത്. അദ്ദേഹത്തെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം അല്ലേ? എന്നിട്ട് നമുക്ക് നേരെ എയർപോർട്ടിലോട്ട് പോകാം. ഒരു പട്ടി ഉണ്ടല്ലോ ഇതോട്, വേറെ പട്ടി. അവൻ പുറത്താ, അല്ലേ നമ്മുടെ പണി കിട്ടിയാൻ. ഇല്ല വണക്കം ജോളി, വണക്കം. എന്നാ ഉണ്ടേ ജോളി? നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് വരുന്നത്. ഞാൻ പറയാം, നമ്മളെ എയർപോർട്ടിൽ കൊണ്ടാക്കാൻ ജോളി വന്നതാണ്. പിന്നെ നമ്മൾ തമ്മിൽ കാണുകയും ചെയ്യാം. അപ്പൊ ജോളി നമ്മളെ കൊണ്ടാക്കാം. ജോളി വളരെ സന്തോഷം. ജോളി ഇവിടെ വന്നിട്ട്, ഞാൻ ഓസ്ട്രേലിയ വന്നിട്ട് 11 വർഷം 11 ഓസ്ട്രേലിയ വന്നു. ഇവിടെ ഈ കൗൺസിൽ ഇപ്പം 2015 വന്നു. എങ്ങനെയാണ് കൗൺസിൽ? അടിപൊളി അല്ലേ? ട്യൂഷൻ പ്രോഗ്രാം, ട്യൂട്ടർമൈൻ എന്ന് പറഞ്ഞ കമ്പനി. ട്യൂട്ടർമൈൻ നമ്മുടെ മകളൊക്കെ പഠിക്കുന്ന അടിപൊളി സംഭവമാണ്. എല്ലാം പുള്ളി പെട്ടെന്ന് സെറ്റ്. ആർക്കെങ്കിലും എന്തെങ്കിലും ട്യൂഷന്റെ പിള്ളേരൊക്കെ അല്ലേ? എന്നോട്ടാ എത്ര വയസ്സുള്ള പിള്ളേർക്ക് ട്യൂഷന്റെ എടുക്കുന്നത്? നമ്മള് 1st class തൊട്ട് +2 വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് ട്യൂഷൻ എടുക്കുന്നു. ട്യൂഷൻ എടുക്കുന്നുണ്ട്. ഇവിടെ മാത്രം വേൾഡ് വൈഡ് ആണ്. നാട്ടില് 1st class തൊട്ട് യൂണി വരെയുള്ള പിള്ളേർ. IELTS പിന്നെ എല്ലാ വിഷയങ്ങളും എടുക്കുന്നു. അതെ. അതിന്റെ എന്തെങ്കിലും ആർക്കെങ്കിലും ട്യൂഷനൊക്കെ ഉണ്ടെങ്കിൽ, കാരണം എന്റെ മകൾക്ക്, എനിക്ക് നല്ലോണം അറിയാം എന്റെ മകൾക്ക് ട്യൂഷൻ വേണമെന്ന്. ഇപ്പം അദ്ദേഹം പെട്ടെന്ന് മിനിറ്റുകൾക്കുള്ളിൽ എല്ലാം റെഡി ആക്കി തന്ന. അവളിപ്പോഴും അടിപൊളിയാണ്, ഹാപ്പിയാണ്. ടീച്ചർമാർ വളരെ ഹെൽപ്ഫുള്ള കേട്ടോ, അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അതേ ഇവിടുത്തെ അതേ സിലബസിൽ പഠിപ്പിച്ച അല്ലേ? വേറെ ചീപ്പായിട്ടാണ് തുടങ്ങുന്നത്. പിന്നെ ഇവിടെ പരസ്യങ്ങളെല്ലാം നമുക്ക്, അതെ അതെ, നമ്മള് പരസ്യം കൊടുത്ത് പിള്ളേർ വേറെ പൈസ അത് വളരെ നല്ല. ആർക്കെങ്കിലും വേണേ എന്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ഇതൊക്കെ കൊടുത്തേക്കാം. നമുക്ക് കാരണം എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. അപ്പൊ ഏതായാലും ജോളി വളരെ സന്തോഷം ഇവിടെ കൊണ്ടാക്കി. ജോളി നാട് കൂടെ സംഭവം? ഞാൻ അടൂര. അടൂര് അല്ലേ? ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. നമ്മളെ ഫോണിൽ കൂടെ ഉള്ള ബന്ധങ്ങളാണ്. ഇങ്ങനെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് നമ്മള് ഒന്ന് കണ്ട് കേട്ട് അല്ലേ? ഭയങ്കര തിരക്കുറവാണല്ലോ ജോളി ഇവിടെ അല്ലേ? എയർപോർട്ടിൽ തീരെ തീരെ റഷ് ആളെ കയറി പോവാ. ആ നേരെ കയറി പോലെ ഒരു ഫ്ലൈറ്റ്, ഇനി മെൽബൺ ഒറ്റ ഫ്ലൈറ്റേ ഉള്ളു എന്നെനിക്കൊന്ന്. ഒരു പ്രശ്നമില്ല, നോക്കിയാ ഡൊമസ്റ്റിക് ആണ്. അപ്പൊ ഒരു തിരക്കും ഇല്ല, നമ്മൾ മുമ്പേ വന്ന് നിന്നതാണ് സംഭവം അല്ലേ? ഒരു കുഴപ്പമില്ല, പെട്ടെന്ന് കേറി ഇറങ്ങി പെട്ടെന്ന് പോവാം. അപ്പൊ ജോളി വളരെ സന്തോഷം. അപ്പൊ കാണുക കേട്ടോ, ട്യൂഷൻ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ജോളിനെ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. ഇനി ഞങ്ങള് വീട്ടിൽ വരുന്നതാണ്. മെൽബൺ എപ്പോ വന്നാലും എത്ര കേട്ടല്ലോ. അപ്പൊ വളരെ സന്തോഷം. അങ്ങനത്തെ ഞങ്ങള് എയർപോർട്ടിൽ, ടൗൺസോൾ എയർപോർട്ടിനെ തിരക്ക് നമുക്ക് കാണാം. ടൗൺസിൽ എയർപോർട്ടിന്റെ തിരക്കുണ്ടല്ലേ ജിഷേ? ടൗൺസിൽ എയർപോർട്ടിന്റെ തിരക്ക്, അന്യാ തിരക്കല്ലേ? അപ്പൊ ഞങ്ങളകത്ത് നീ പോരാണോ? അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിനകത്തോട്ട് കയറുകയാണ്. അവിടെ ജോളി ഇവിടെ കൊണ്ടുവിട്ടു. അങ്ങനെ വളരെ സന്തോഷം. അപ്പൊ ഇവിടെ നമുക്ക് മുമ്പേ ഒരു ഫ്ലൈറ്റ് ഉണ്ടല്ലേ അയ്യോ. 6:20 എന്ന് പറഞ്ഞ ഉണ്ട്. 7:20 നമ്മൾ 7:20 തന്നെയാണ് പോകുന്നത്. 6:20 തന്നെ ആദ്യം. പിന്നെ അവർ മാറ്റി ഇങ്ങോട്ട് നമുക്ക് മാറ്റിയതല്ലേ? അതെ 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 അതെ. ഇതാണല്ലേ ഇവിടെ ചിലതിൻ്റെയൊക്കെ ചെക്കിൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളോട് വന്ന് റിലാക്സ് ചെയ്യാനാണ് പറഞ്ഞത്. ഇതാണ് ഡൊമസ്റ്റിക് അറൈവൽ ഡിപ്പാർച്ചറാണ്. ഇതല്ലേ ഇത്രേ ഉള്ളൂ എയർപോർട്ടിൻ്റെ കാര്യങ്ങളല്ല. അതെ ആ കാണുന്ന അവിടെ അല്ല. ഒന്ന് പോകാം അങ്ങോട്ടൊന്ന്. അതാണ് നമ്മുടെ സെക്യൂരിറ്റി ചെക്കിങ് അവിടെയാണ് അതായത്. ഇതാണ് നമ്മുടെ ഡൊമസ്റ്റിക് ടെർമിനലിൻ്റെ ഡിപ്പാർച്ചർ. ഇവിടെ ചെറിയൊരു ടൗൺസിലെ സ്റ്റോർ അത് ഇവിടെ ഉണ്ട്. ഇവിടെ ചെറിയൊരു ഷോപ്പ്, നമുക്ക് സാധനങ്ങളൊക്കെ വേണം മേടിക്കാം. ഇവിടെ നിന്നാണ് ഗേറ്റ് ഇടുന്നത്. ചെറിയ എയർപോർട്ട്, ഡൊമസ്റ്റിക് ആണല്ലേ.
കെയിൻസിനൊക്കെ ഫ്ലൈറ്റ് ഉണ്ട് ഇവിടെ. ജസ്റ്റ് 20 മിനിറ്റ്സ് ഉള്ളു. ആൾക്കാർ റിലാക്സ് ചെയ്യുന്നു. നമുക്ക് അതെല്ലാം ഇച്ചിരി കഴിഞ്ഞ ഉടനെ നമ്മുടെ ഗേറ്റ് ഓപ്പൺ ആക്കും, എന്നിട്ട് വേണം അങ്ങോട്ട് പോകാൻ. സമയം ഇപ്പോൾ ഇവിടെ ഏകദേശം 6 മണിയോളം. അതുകൊണ്ട് കോൺട്രാസ്റ്റ് ലിങ്കിൻ്റെ ചെറിയൊരു ഫ്ലൈറ്റ് അത് അവിടെ കിടക്കുന്നത്. കോൺട്രാസ്റ്റിൻ്റെ വലിയ ഫ്ലൈറ്റൊക്കെ അവിടെ നിന്ന് ഇവിടെ കിടപ്പുണ്ടല്ലോ. ഇവിടെ സെക്യൂരിറ്റിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. വലിയ ഫ്ലൈറ്റില്ല, ഒത്തിരി തിരക്കില്ല, പക്ഷേ ചെറിയ ചെറിയ തിരക്കുകൾ അവിടെ ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ. അവിടെ ഇവിടെ എല്ലാം ചെറിയ എയർപോർട്ടാണ്. നമ്മുടെ ഫ്ലൈറ്റ് വന്നിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം വരും. ട്രിപ്പ് കഴിഞ്ഞ് അടിപൊളി ട്രിപ്പ് കഴിഞ്ഞ് നമ്മുടെ കെയിൻസിൻ്റെ ഓസ്ട്രേലിയ കേരളത്തിലെ ട്രിപ്പ് കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി, സുരക്ഷിതമായിട്ടെത്തി. ദൈവകൃപയാലും എല്ലാവരും പ്രാർത്ഥന യാതൊരു കുഴപ്പവും വണ്ടിക്ക് ഒന്നിനും സംഭവിച്ചില്ല. അപ്പോൾ ഒരാരും നന്ദി പറയുന്നു. അപ്പോൾ ആദ്യമേ എനിക്ക് കുറച്ച് പേരും നന്ദി പറയുന്നുണ്ട്. ആദ്യം പറയുന്നത് നമ്മുടെ വീഡിയോ കണ്ട ഓരോ സുഹൃത്തുക്കളോടും, കമൻ്റ് ഇട്ട എല്ലാവരോടും, ഒത്തിരി പ്രഷറുകളൊന്നും നമുക്കില്ലെന്ന് പറഞ്ഞാൽ കുറച്ചുള്ള ആൾക്കാരുള്ള അവർ ആത്മഹത്യ വീഡിയോ കാണുകയും നമുക്ക് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അതിന് ഒരാൾ നന്ദി പറഞ്ഞു. പിന്നെ ചില ആൾക്കാർ ഓടിക്കണ്ട, ചേട്ടാ വീഡിയോയ്ക്കൊന്നും വലിയ റീച്ച് ഇല്ലല്ലോ. പക്ഷേ വീഡിയോ ഒക്കെ റീച്ച് ഇല്ലൊക്കെ ഇല്ലാത്തതിന് കാരണം വേറെ ഒന്നുമില്ല. നമ്മൾ ആത്മാർത്ഥമായിട്ട് ഇറങ്ങി തിരിച്ച് ഡെയിലി വീഡിയോസ് ഇടുകയോ അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ടോ മൂന്നോ വീഡിയോസ് ഇട്ടെങ്കിൽ മാത്രമേ അത് ഒരുമാതിരി റീച്ച് ആവുള്ളൂ. എങ്കിലും നമ്മുടെ വീഡിയോസ് കുറച്ച് പേർ ആൾക്കാർ കാണുന്നുണ്ട്. അതിന് ഒരാരും നന്ദി പറയുന്നു. പിന്നെ പേഴ്സണലായിട്ട് എടുത്തു പറയാം, മൂന്നാല് പേരോട്ട് നന്ദി പറയാനുണ്ട്. ഒന്ന്, നമ്മുടെ കെയിൻസിൽ നമ്മളെ സഹായിച്ച പൈസ ലിബിള്, അദ്ദേഹത്തിൻ്റെ ഭാര്യ ലിബിള്, പിന്നെ അതായത് കുട്ടികളെ ഭക്ഷണം തരികയും നമ്മളെ വീട്ടിൽ ആത്മാർത്ഥമായിട്ട് കൊണ്ടുപോയി നമ്മളെ എല്ലാം ഓരോ രീതിയിൽ അഡ്വൈസ് ചെയ്ത് ആ ഫാമിലിയോട് ഒരാരും നന്ദി പറയുന്നു. പിന്നെ നമുക്കൊരു ജോളി ഉണ്ടായിരുന്നു, അദ്ദേഹം കുറച്ച് അഡ്വൈസ് തന്നു. പിന്നെ നമ്മുടെ ആധാർ ടെൻഡേബിളാണ് സഹായിക്കുന്ന അനിലിനെ, ഇവരൊക്കെ കുറച്ച് ഗൈഡൻസ് തന്നിട്ട് ഇവിടെ പോകണം ഇവിടെ പോകണം എന്നൊക്കെ പറഞ്ഞു. വളരെ ഉപകാരമായിരുന്നു എനിക്ക്. പിന്നെ നമ്മുടെ ടൗൺസിലല്ല, നമ്മുടെ തങ്കച്ചാനെ ചേച്ചി, ചേച്ചിയുടെ അവരുടെ ഫ്രണ്ട്സ്, അവരെ അച്ചുച്ചി, അങ്ങനെ കുറേ പേരുണ്ട്. അവരെല്ലാം നമുക്ക് ഭക്ഷണം ഒരുക്കി തരികയും അവരെ വീട്ടിലെ ഒന്നും പറയണ്ട എല്ലാത്തിനും അടിവ്. അപ്പോൾ അവർക്കും തങ്കച്ചാൻ അവന്ന് ഡ്യൂട്ടിയാണ് ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ടൗൺസിൽ. അപ്പോൾ അദ്ദേഹത്തിനും വീഡിയോ എടുക്കാനൊക്കെ അവസരം തന്നെ, അദ്ദേഹത്തിനും എല്ലാവരും നന്ദി പറയുന്നു. പിന്നെ ഒരു നന്ദി പറയുന്നത് നമ്മുടെ ബ്രദറിനുള്ള നമ്മുടെ ജിജോയാണ്. അദ്ദേഹമാണ് വണ്ടി കൂടുതലായിട്ട് ഓടിച്ചതും പിന്നെ കുക്ക് ചെയ്തതും. കാരണം എനിക്ക് വീഡിയോയുടെ എഡിറ്റിങ്ങും മറ്റേ കാര്യങ്ങളും എടുക്കുന്നൊക്കെ പോകുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അദ്ദേഹമാണ് കൂടുതൽ വണ്ടി, ഞാനും ഓടിച്ചില്ലെന്നുള്ളതല്ല. അപ്പോൾ അദ്ദേഹത്തോടും അദ്ദേഹത്തിൻ്റെ വൈഫ് അനുവിനോടും നന്ദി പറഞ്ഞു. കാരണം അവരാണ് പിള്ളേരെ നോക്കിയ കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് ഒരവസരം ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ അത് കാരണം അവരോട് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ വൈഫ് ജീഷ, പിള്ളേരെല്ലാവരോടും നന്ദി പറയുന്നു. എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ വീഡിയോ ആയിട്ട് വെളിയിൽ വരുള്ളൂ. അപ്പോൾ ഒരിക്കൽ കൂടി കണ്ട എല്ലാവർക്കും, ഈ യാത്രയിൽ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി പറയുന്നു. അപ്പോൾ ഇനിയും നമ്മൾ തുടർന്ന് നാട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇനിയും അടുത്ത വർഷം ഇതുപോലുള്ള കുറച്ച് നല്ല അടിപൊളി ട്രിപ്പുകൾ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ദൈവം അനുഗ്രഹിച്ച് നടന്നാൽ മതിയായിരുന്നു. ഞങ്ങൾ ഒന്ന് രണ്ട് നേരത്തെ നമ്മുടെ പെൻഡിങ് വെച്ച് വെസ്റ്റ് ഓസ്ട്രേലിയയൊക്കെ പോകണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏതായാലും നമ്മുടെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.